നമസ്കാരം, ജീവൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആദിവാസി യുവാവിന്റെ മരണം, കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. മധുവിന്റെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഹർത്താൽ. സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ സീതാറാം യെച്ചൂരിക്ക് വിമർശനം. കോൺഗ്രസ് സഖ്യം അപകടകരം. പൊതുചർച്ചകൾക്ക് മറുപടി ഇന്ന്. ഷുഹൈബ് വധം പ്രതികൾക്കായുള്ള അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. പി തട്ടിപ്പ് നിരവിനെതിരെ ശക്തമായ നടപടിയെന്ന് പ്രധാനമന്ത്രി. പൊതുപണം കൊള്ളയടിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ല. ഐ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത. വാങ്ങി ചെന്നൈയിൻ എഫ് സിയോട് ഗോൾരഹിത സമനില. വാർത്തകളിലേക്ക് വിശദമായി. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിന്റെ മരണത്തിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. കസ്റ്റഡിയിലുള്ള 12 പേരെ അഗളി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം മധുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പോസ്റ്റ്മോർട്ടം വൈകിയത് എന്തുകൊണ്ടാണ്? പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് ആരംഭിച്ചത്? ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. ഇന്നലെ 4 മണിയോടുകൂടിയാണ് മധുവിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇന്നേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞത് പ്രകാരവും അതുപോലെ തന്നെ വേറെ വിവാദമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അത്യാവശ്യമാണ്, കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ഇന്നത്തേക്ക് മാറ്റിവെച്ചതെന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ നമ്മളോട് പറയുകയുണ്ടായി. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ 9 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. ഫോറൻസിക് വിഭാഗം തലവനായിട്ടുള്ള ഡോക്ടർ എൻ ബലറാമിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. എല്ലാ ഭാഗങ്ങളും അത് വീഡിയോഗ്രാഫി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇന്നേക്ക് മാറ്റിവെച്ചത്. ഒരു 2.5 മണിക്കൂറോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുകയും മധുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് 15 പേരാണ് പ്രതികളായിട്ടുള്ളതെന്നാണ് കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള തൃശൂർ റേഞ്ച് ഐജി അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതിൽ 11 പേർ കസ്റ്റഡിയിലുണ്ട്. 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 പേർ ഒളിവിലാണ്. എന്തായാലും ഇവരെ കൂടി ഏറ്റവും പെട്ടെന്ന് തന്നെ കണ്ടെത്തും അല്ലെങ്കിൽ പിടികൂടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർക്ക്, ആനന്ദ് രാജേന്ദ്രൻ, വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മെഡിക്കൽ കോളേജിൽ മൃതദേഹത്തെ അല്ലെങ്കിൽ ആളുകളെ മൃതദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. പാലക്കാട് വളരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാ തരത്തിലും വലിയ പ്രതിഷേധമാണ് നടന്നത്. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു. മധുവിന്റെ സഹോദരിയാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മധുവിനെ കൈകെട്ടി ഗുഹയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്നതിനെ അകമ്പടി സേവിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനവും പുറകിൽ ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ അവർ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് മധുവിന്റെ സഹോദരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും മറ്റു നടപടികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് BJP ഹർത്താൽ നടത്തുകയാണ്. മണ്ണാർക്കാട് താലൂക്കിൽ UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മധുവിന്റെ കുടുംബത്തെ കാണാനായിട്ട് മന്ത്രി AK ബാലനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP നേതാവ് കുമ്മനം തുടങ്ങിയവർ ഇന്ന് അട്ടപ്പാടിയിൽ എത്തുമെന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അവിടെ ഹർത്താൽ നടക്കുന്നു. ഒരു 12 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 11.5 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എല്ലാ നടപടികൾക്കും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ആദിവാസി യുവാവ് മധുവിന്റെ മരണം, പോസ്റ്റ്മോർട്ടം നടപടികൾ 9 മണിക്ക് തന്നെ ആരംഭിച്ചു. 2.5 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകും. ഏറ്റവും പുതിയ വിവരങ്ങളാണ് തൃശൂരിൽ നിന്നും ബിനോയ് ജോർജ് നൽകിയത്. മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന ആദിവാസി യുവാവ് മധുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ FIR പുറത്ത്. പോലീസിന് കൈമാറിയ നാട്ടുകാർ തന്നെയാണ് തന്നെ മർദ്ദിച്ചതെന്നും, അവർ ചവിട്ടുകയും കള്ളനെന്ന് വിളിക്കുകയും ചെയ്തതായും മരണത്തിന് മുമ്പ് മധു പോലീസിന് മൊഴി നൽകി. ഹുസൈൻ, മാത്തച്ഛൻ, മനു, അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ ലത്തീഫ്, അബ്ദുൾ കരീം, AP ഉമ്മർ എന്നിവരാണ് മധുവിനെ പോലീസിന് കൈമാറിയത്. മാത്രമല്ല, മധു മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് കുറച്ചരിയും പോലീസ് വാഹനത്തിൽ കയറ്റിയതായി FIR ചൂണ്ടിക്കാട്ടുന്നു. അഗളി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ പ്രസാദ് വർക്കിയാണ് FIR തയ്യാറാക്കിയത്. കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന മധുവിനെ വ്യാഴാഴ്ച 3 മണിയോടെയാണ് നാട്ടുകാർ മുക്കാലി ജംഗ്ഷനിലെ CITU വെയിറ്റിംഗ് ഷെഡിൽ എത്തിച്ച് പ്രദർശിപ്പിച്ചത്. തുടർന്ന് പോലീസ് എത്തുകയായിരുന്നുവെന്നും FIR ചൂണ്ടിക്കാട്ടുന്നു. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മധു ഛർദ്ദിക്കുകയും അവശനിലയിലാവുകയും ചെയ്തു. ബോധമില്ലാതായ മധുവിനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിശോധിച്ച ഡോക്ടർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും FIR വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ.
മധുവിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംഭവത്തിൽ പോലീസ് ആരെയോ ഭയപ്പെടുന്നുവെന്ന സംശയമുണ്ട്. അതുകൊണ്ടാണ് കേസിൽ ഉൾപ്പെട്ടവർ ആരെന്ന് അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ വൈകുന്നതെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു സംഭവമായിരുന്നു. ക്രൂരമായിട്ട് മർദ്ദിച്ചു, കെട്ടിയിട്ട് മർദ്ദിച്ചു, എന്നിട്ട് കെട്ടിയിട്ട് അവരെ കൊണ്ട് പോലീസിനെ ഏൽപ്പിച്ചു. വളരെ മൃഗീയമായ സാഹചര്യത്തിലാണ് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത്. അതിന് ഉത്തരവാദികളായുള്ളവരുടെ പേരിൽ കർശനമായ നടപടിയെടുക്കണം. പോലീസ് ഈ കൊലപാതകത്തിലും ആരെയോ ഭയപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്. ഇത്ര ക്രൂരമായ സംഭവം നടന്നിട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ട് നടപടിയെടുക്കാൻ വൈകുന്നത് കടുത്ത പ്രതിഷേധമാണ്. അത് ഏറ്റവും വേഗത്തിൽ നിയമ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെടുകയാണ്. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മർദ്ദനമേറ്റ് മരിച്ചതിൽ ചലച്ചിത്ര നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ പ്രതിഷേധ നാടകം. കോഴിക്കോട് പാളയം സ്റ്റാൻഡിന് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിൽ അവസാനിക്കുകയായിരുന്നു ഒറ്റയാൾ നാടകം. വിശന്നിട്ട് അവർ എന്നെ കൊന്നതെന്ന യുവാവിന്റെ വാക്കുകൾ ആവർത്തിച്ചുള്ള ഡയലോഗുകൾ സന്തോഷ് പ്രകടിപ്പിച്ചപ്പോൾ കാണികളുടെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടായിരുന്നു. നിരവധി പേരാണ് നാടകം കാണാൻ മിഠായി തെരുവിലും പരിസര പ്രദേശങ്ങളിലുമായി എത്തിയത്. എന്റെ കാട് ആരാ മോഷ്ടിച്ചേ? എന്റെ മണ്ണ് ആരാ മോഷ്ടിച്ചേ? എന്റെ വെള്ളം ആരാ മോഷ്ടിച്ചേ? പറ ഞാൻ എങ്ങനെയാ? ഞാൻ ആദിവാസിയാ. കാടിന്റെ സന്തതി. കാട്ടിൽ നിന്ന് ഞങ്ങൾ ഇറച്ചി, കാട്ടിൽ നിന്ന് ഞങ്ങൾ പുറന്തള്ളപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഭക്ഷണം തന്നെ അറിയാൻ തുടങ്ങി. വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. പ്രതിഷേധം സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കണമെന്ന ചിന്തയാണ് നാടകമായി അവതരിപ്പിച്ചതെന്ന് സന്തോഷ് പറഞ്ഞു. മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കൊലപാതകമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ, ഇത് സെൽഫി എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചവരെ നീതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ ശിക്ഷ കൊടുക്കണം എന്നതാണ് ഈ പ്രതിഷേധ പ്രകടനവുമായി പ്രതിഷേധ നാടകവുമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത്. തൃശൂരിനെ ചെങ്കടലാക്കി സിപിഎം സമ്മേളനം. കോൺഗ്രസ് സഖ്യ നീക്കത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. കോൺഗ്രസ് സഖ്യ നീക്കം അപകടകരമെന്നും അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള കുറുക്കുവഴിയായി വ്യാഖ്യാനിക്കുമെന്നും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസാണ് പൊതുചർച്ചയിൽ വിമർശനമുന്നയിച്ചത്. സിപിഐ മന്ത്രിമാർ തിരുമണ്ടന്മാരാണെന്നും പൊതുചർച്ചയിൽ വിമർശനമുയർന്നു. പൊതുചർച്ചയ്ക്കുള്ള മറുപടി ഇന്നുണ്ടാകും. അഴിമതിക്കെതിരായ നിലപാടുകളിലൂടെയാണ് ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതെന്ന് കെ എം മാണിയെ വേദിയിലിരുത്തിക്കൊണ്ട് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അതേസമയം രാഷ്ട്രീയം പറയാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം അവലോകനം ചെയ്താണ് കെ എം മാണി സംസാരിച്ചത്. സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം സാധാരണക്കാരന്റെ ജീവിതമാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുന്നണി ശക്തിപ്പെടുത്താൻ കുറുക്കുവഴി തേടരുതെന്നും ഓർമ്മപ്പെടുത്തി. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയും ഇളമരം കരീമും തുടങ്ങി നിരവധി പ്രമുഖർ വേദിയിലുണ്ടായിരുന്നു. അഴിമതിക്കെതിരായും മതനിരപേക്ഷവുമായ നിലപാടുകളിലൂടെയാണ് മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതെന്ന് പറയുമ്പോൾ കെ എം മാണി അടുത്ത പ്രഭാഷകനായി വേദിയിലുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യന്റെ മോചനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പോരാട്ടത്തിന് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ പാർട്ടികൾ തയ്യാറാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെയേ ശക്തിപ്പെടൂ.
കുറുക്കുവഴികളിൽ കൂടി ശക്തിപ്പെടില്ല. ഇടതുമുന്നണി മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, അതിനൊരു ദൗർബല്യമുണ്ടെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് സെൽഫ് ഗോൾ അടിക്കരുത്. ഇപ്പോൾ എൽ ഡി എഫിന് ഒരു ദൗർബല്യം ഉണ്ട് എന്ന് ഒരു ധാരണ നമ്മൾ ജനങ്ങളോട് പറയാൻ പാടില്ല. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാലമാണല്ലോ, ഇന്നും ഫൈനലൊക്കെ നടക്കുകയാണ്. ദയവ് ചെയ്ത് സെയിം സൈഡ് ഗോൾ അടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധൈര്യമായി ഈ സാഹചര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകാൻ ഈ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ എൽ ഡി എഫിന് ഉണ്ടാകും. വേങ്ങര തെരഞ്ഞെടുപ്പിൽ 100,000 വോട്ട് വർദ്ധിച്ചത് ഇടതുമുന്നണിയുടെ ഭരണ നേട്ടമാണെന്നും അഴിമതിക്കാരായവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്നും സി പി ഐയുടെ പ്രഖ്യാപിത നിലപാട് ഒരിക്കൽ കൂടി ഊന്നിപ്പറയുമ്പോഴും കെ എം മാണി തന്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയം പരാമർശിക്കാതെ കേരളത്തിന്റെ സമ്പദ് രംഗത്തെക്കുറിച്ച് അവലോകനം നടത്തി. കേരളത്തിന്റെ ജി ഡി പി എന്ന് പറയുന്ന ദേശീയ വരുമാനം അല്ലെങ്കിൽ സംസ്ഥാന വരുമാനം, ജി ഡി പി ആഭ്യന്തര വരുമാനം 48,878 രൂപയാണ്. അതിലെ പ്രൈമറി സെക്ടറിൻ്റെ സംഭാവന എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയുടെ സംഭാവന 11.2%. 1957 ലോകത്ത് തന്നെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം മുതൽ മികച്ച വിജയങ്ങളുടെ ചരിത്രം പരാമർശിച്ചപ്പോഴെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കേണ്ടതിന്റെ ആവശ്യം കാനം ഊന്നി പറഞ്ഞു. ജീവൻ ന്യൂസ്, തൃശൂർ. ഷുഹൈബ് വധക്കേസിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടെ കേസിൽ അറസ്റ്റിലായ ആകാശ്, റിജിൻ രാജ് എന്നിവരെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ട ഷുഹൈബിനൊപ്പം വെട്ടേറ്റ നൌഷാദ്, റിയാസ് എന്നിവരും മറ്റൊരു സാക്ഷിയുമാണ് തിരിച്ചറിയൽ പരേഡിനായി എത്തിയത്. അറസ്റ്റിലായ ആകാശിന്റെ പങ്കിനെ കുറിച്ച് നൌഷാദ് ആദ്യഘട്ടത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു. നൌഷാദിനും റിയാസിനുമൊപ്പം മറ്റൊരു സാക്ഷി കൂടി വന്നിരുന്നുവെങ്കിലും സാക്ഷിയുടെ സ്വകാര്യത പരിഗണിച്ച് ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സാക്ഷികളുടെ സുരക്ഷ പരിഗണിച്ച് പോലീസ് വാഹനം ജയിലിനുള്ളിലേക്ക് കയറ്റിയാണ് ഇവരെ പുറത്തേക്കിറക്കിയത്. ഡെമ്മികളെയല്ല, യഥാർത്ഥ പ്രതികളെയാണ് പിടികൂടിയതെന്ന പോലീസിന്റെ അവകാശവാദത്തെ സാധൂകരിക്കുന്നതാണിത്. അക്രമി സംഘത്തിലെ മറ്റു 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാണ്. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഷുഹൈബ് വധത്തിൽ പിടിയിലായത് ഡെമ്മി പ്രതികളല്ലെന്ന് നിരാഹാരം കിടക്കുന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. ദൃക്സാക്ഷികൾ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ദൃക്സാക്ഷി മൊഴി അംഗീകരിക്കുന്നു. തുടരന്വേഷണത്തിൽ പോലീസ് വെള്ളം ചേർക്കരുത്, പരോളിൽ ഇറങ്ങിയ പ്രതികളുടെ പങ്ക് അന്വേഷിക്കണം. സിബിഐ അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സുധാകരൻ വ്യക്തമാക്കി. ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ കൈപ്പറ്റില്ല, പക്ഷേ ഇതിനകത്ത് 4-5 പ്രതികളുണ്ട്. ഈ 5 പ്രതികൾ 2 പ്രതികളെ ആയിട്ടുള്ളൂ, ബാക്കി 3 പേരെ കിട്ടണം. 3 പേരെ കിട്ടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 പേരെയും കൂടി അറസ്റ്റ് ചെയ്യണമല്ലോ, എന്തായാലും ഈ സംഭവത്തിൽ ഇൻവോൾവ് ചെയ്ത 3 പേരും കൂടി ഉണ്ടല്ലോ. ആ 3 പേരാരും എന്നുള്ളത് പുറത്ത് വരട്ടെ ചിത്രം. പോലീസ് നടപടി ആരാ വരാൻ പോകുന്നു നോക്കാം, അപ്പം നമുക്ക് ബാക്കി ആലോചിക്കാം. പോലീസ് നടപടി ഇതുകൊണ്ട് മാത്രം ശരിയായി എന്ന് അർത്ഥമാക്കണ്ട. പോലീസ് നടപടി ശരിയാവേണ്ടത് ഇനി ഒരുപാട് കാര്യത്തിലുണ്ട്. ഇതുവരെയും വെഹിക്കിൾ കണ്ടെത്തിയിട്ടില്ല, ഇതുവരെയും തൊണ്ടിമുതൽ കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ കസ്റ്റഡിയിലേക്ക് ചോദിച്ചിട്ടില്ല, ഇതുവരെയും പിന്നെ സാഹചര്യങ്ങൾ പ്രദേശത്തുള്ള ആളുകളായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടില്ല. സിബിഐ അന്വേഷണം വേണമെന്ന് പറയുന്നത് പോലീസിന്റെ, കേരളത്തിലെ കേരള പോലീസിന്റെ ഈ രീതിയിലുള്ള എല്ലാ നടപടികളിലും അവർ വെള്ളം ചേർക്കാനും പ്രതികൾക്ക് ഊരി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാനും എത്രയോ കേസുകൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കാനും കൃത്യമായി ഇവരെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കാനുമാണ് ഞങ്ങൾ സിബിഐ എൻക്വയറി വേണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഷുഹൈബ് വധത്തിൽ സിബിഐ അന്വേഷണത്തിലൂടെ അല്ലാതെ യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുന്നിൽ വരുമെന്ന വിശ്വാസമില്ലെന്ന് KPCC പ്രസിഡന്റ് എം എം ഹസൻ. സിബിഐ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നതുവരെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്നും ഹസൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സിബിഐ അന്വേഷണം കൊണ്ടല്ലാതെ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന്റെ മുമ്പിൽ എത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഷുഹൈബിന്റെ മാതാപിതാക്കളും വിശ്വസിക്കുന്നു. സിബിഐ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നതുവരെ ഈ സമരം, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന സമരം തുടരാനാണ് അവർ തീരുമാനിച്ചത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെതിരെ ഗുരുതര ആരോപണവുമായി
നവാഗത സംവിധായകൻ പി ആർ സുരേഷ്. സിനിമയ്ക്ക് അനുവദിച്ച സബ്സിഡി നൽകാതെയും ഷോ ബുക്കിംഗ് ബ്ലോക്ക് ചെയ്തും ഉദ്യോഗസ്ഥർ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നതായാണ് ആരോപണം. ചിത്രീകരണത്തിന് ഭീമമായ തുക ഈടാക്കിയെന്നും പി ആർ സുരേഷ് പറഞ്ഞു. ഹൃദയരാഗം കവർന്നു നീ ആരു നീ ആരു നീ ആരു നീ ആരു നീ. റിയാസ് ഖാൻ നായകനായ നിമിഷം എന്ന തന്റെ ചിത്രത്തിന് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചിത്രാഞ്ജലിയിൽ നിന്നും വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായതെന്നാണ് പി ആർ സുരേഷിന്റെ ആരോപണം. സിനിമയ്ക്ക് അനുവദിച്ച സബ്സിഡി നൽകിയില്ല, തിരക്ക് ചൂണ്ടിക്കാട്ടി, അവധി ദിനങ്ങളിലും രാത്രിയിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മനഃപൂർവ്വം ജീവനക്കാർ മാറ്റി, ഇതിന് ഓവർ ടൈം എന്ന പേരിൽ അധിക തുക ഈടാക്കിയെന്നും പി ആർ സുരേഷ് പറഞ്ഞു. പക്ഷേ അതിന്റെ ചതി ഞാൻ മനസ്സിലാക്കിയത് അവസാനമാണ്. ഇതിന്റെ ബില്ല് സെറ്റിൽ ചെയ്ത് പേ ചെയ്യാൻ നേരത്ത് എനിക്ക് ഏകദേശം 13 ലക്ഷം രൂപയോളം കൊടുക്കേണ്ടി വന്നു. എനിക്ക് 5 ലക്ഷം പോയിട്ട് 5 പൈസ പോലും സബ്സിഡി കിട്ടിയില്ല. എനിക്ക് കിട്ടിയ സമയങ്ങളെല്ലാം വീക്കെൻഡ്, രാത്രി, ഓവർ ടൈംസ് ആയിരുന്നു. അത് അവസാനമാണ് എനിക്ക് മനസ്സിലായത്. ആ ഓവർ ടൈമിലൂടെ അവരെന്നിൽ നിന്നും ഭീമമായൊരു തുക ഈടാക്കുകയും 13% ഇൻട്രസ്റ്റോടുകൂടി എനിക്ക് വലിയ ഒരു ബില്ല് തരികയും ചെയ്തു. ഓൺലൈൻ ബുക്കിംഗ് ബ്ലോക്ക് ചെയ്തും ഷോയ്ക്ക് എത്തുന്നവരെ മടക്കി അയച്ചും ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ തിയേറ്ററിലെ ജോലിക്കാർ സിനിമ മാറ്റാൻ ശ്രമം നടത്തിയതായും ആരോപണമുണ്ട്. പരാതിപ്പെടാൻ ഡയറക്ടർ ഓഫീസിലെത്തിയ തന്നെ ഒരു ജീവനക്കാരൻ പരസ്യമായി അധിക്ഷേപിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുകേസിൽ മൗനം വെടിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുധനം കൊള്ളയടിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് മോദി പറഞ്ഞു. ഇക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച ആഗോള ബിസിനസ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു മോദി. പൊതുപണം കൊള്ളയടിക്കുന്നത് സഹിക്കാനാവില്ലെന്നും പി എൻ ബി തട്ടിപ്പുകേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. कि विभिन्न फाइनेंशियल इंस्टीट्यूशंस में नियम और नियत यानी एथिक्स बनाए रखने का दायित्व जिन्हें दिया गया है वो पूरी निष्ठा से अपना कर्तव्य निभाएं. അതിനിടെ പി എൻ ബി തട്ടിപ്പ് കേസിൽ നിരവ് മോഠിയുടെ അമ്മാവൻ മെഹുൽ ചോക്സിയുടെ 1200 കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ചോക്സിയുടെ സ്ഥാപനമായ ഗീതാഞ്ജലി ജെയിംസിന് ഹൈദരാബാദ് പ്രത്യേക സാമ്പത്തിക മേഖലയിലുള്ള വസ്തുവകകളാണ് കണ്ടുകിട്ടിയത്. ചോക്സിയുടേതും നിരവ് മോഡിയുടേതുമായി 94.5 കോടി രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ഓഹരി നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തു. ഇതിൽ 86.72 കോടിയുടെ നിക്ഷേപവും ചോക്സിയുടേതാണ്. മുംബൈയിൽ മോഡിയുടെ 9 ആഡംബര കാറുകളും പിടിച്ചെടുത്തു. ചോക്സിയുടെ ഉടമസ്ഥതയിലുള്ള ഗില്ലി ഇന്ത്യ ലിമിറ്റഡിന്റെ ഡയറക്ടറായ മലയാളി ശിവരാമൻ നായരുടെ വീട്ടിൽ CBI ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. 100-ലേറെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിന് പിന്നാലെ ഇന്ത്യയിലെ ബിസിനസ് നിർത്തുകയാണെന്ന സൂചനകൾ ഇരു സ്ഥാപനങ്ങളും പുറത്തുവിട്ടു. ന്യൂസ് ഡെസ്ക്, ജീവൻ. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വാണിജ്യ ഊർജ്ജ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള 6 കരാറുകളിലും ഇരുവരും ഒപ്പുവച്ചു. വളരെ കാലമായി ട്രൂഡോയുടെ വരവിനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും കുടുംബവുമൊത്ത് അദ്ദേഹം ഇന്ത്യയിലെത്തിയതിൽ സന്തോഷമുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. തീവ്രവാദം ഇരു രാജ്യങ്ങൾക്കും ഭീഷണിയായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയെന്ന് മോദി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ യോജിച്ച് പോരാടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രാജ്യസുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാവുന്നവരെ സഹിഷ്ണുതയോടെ കാണാനാവില്ല. മതത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നവരെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാനാവില്ലെന്നും മോദി പറഞ്ഞു. कि प्रधानमंत्री ट्रूडो ने भी कनाडा के प्रति भारत में गर्मजोशी और स्वाभाविक बंधुत्व का अनुभव किया होगा. उन्होंने हमारे देश की विविधता और हमारे लोकतंत्र की जीवंतता को भी महसूस किया होगा. फ्रेंड्स, कनाडा के साथ अपने स्ट्रेटेजिक पार्टनरशिप को आगे बढ़ाने को भारत बहुत अधिक महत्व देता है. ഇന്ത്യയും കാനഡയും സഹകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളെക്കുറിച്ചും മോദി സംസാരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി തെരഞ്ഞെടുക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് കാനഡ. 120,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അവിടെയുള്ളത്. ഊർജ്ജരംഗത്ത് അതിശക്തമാണ് കാനഡ. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കാൻ കാനഡയുമായുള്ള സഖ്യം കൊണ്ട് കഴിയുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു.
कनाडा एनर्जी सुपर पावर है और हमारी बढ़ती ऊर्जा जरूरतों को पूरा कर सकता है। വ്യവസായങ്ങൾ നടത്താൻ ഇന്ത്യ വിശ്വസിക്കാനാകുന്ന സുഹൃത്തും പങ്കാളിയുമാണെന്ന് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. After all, we share not only a rich history, but a set of values that encourages a natural friendship between our two countries. Prime Minister Modi, it is such a pleasure and a privilege to finally be with you here in India, and I look forward to continued partnership for the years to come. നേരത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും ജസ്റ്റിൻ ട്രൂഡോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പൊതുതാൽപര്യങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്കും കുടുംബത്തിനുമായി വിരുന്ന് സൽക്കാരവും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജീവൻ. H1B വിസ നടപടിക്രമങ്ങൾ US കൂടുതൽ കർശനമാക്കുന്നു. മാതൃകമ്പനിയിൽ നിന്ന് മറ്റു കമ്പനികളിലേക്ക് ജോലി ആവശ്യത്തിനായി പോകുന്ന ജീവനക്കാർക്ക് നൽകുന്ന വിസയ്ക്കുള്ള നടപടിക്രമങ്ങളാണ് കർശനമാക്കിയത്. യുഎസിലെ ഇന്ത്യൻ കമ്പനികളെയും ജീവനക്കാരെയും ബാധിക്കുന്ന തരത്തിലാണ് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയത്. ജീവനക്കാരെ മറ്റൊരു കമ്പനിയിലേക്ക് എന്തിനാണ് വിടുന്നതെന്നുള്ള വിശദീകരണം കമ്പനി തന്നെ നൽകണം. ഒപ്പം ജോലിയിൽ ഇയാൾക്കുള്ള നൈപുണ്യവും വ്യക്തമാക്കണം. യുഎസിലെ ബാങ്കിംഗ്, കൊമേഴ്ഷ്യൽ സർവീസ് വിഭാഗങ്ങളിലായി ഒട്ടേറെ ഇന്ത്യക്കാരാണ് H1B വിസയിൽ ജോലി ചെയ്യുന്നത്. യോഗ്യതയുള്ള അമേരിക്കൻ പൗരന്മാരുടെ കുറവാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. ഡെപ്യൂട്ടേഷന്റെ ഭാഗമായി ഇതര കമ്പനികളിലേക്ക് പോകുന്നവർക്ക് 3 വർഷത്തിൽ താഴെ മാത്രമേ വിസ നൽകൂവെന്നും വ്യവസ്ഥയിൽ പറയുന്നു. ജോലികളിൽ നാട്ടുകാർക്ക് മുൻഗണന നൽകുകയെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിസ അനുവദിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് 13 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും. ഇടുക്കി ജില്ലാ പോക്സോ സ്പെഷ്യൽ കോടതിയാണ് വിധി പറഞ്ഞത്. 2013 കേസിനാസ്പദമായ സംഭവം. ഇടുക്കി വണ്ടർമേട് സ്വദേശിയായ കണ്ണൻ എന്ന് വിളിക്കുന്ന ശെൽവകുമാർ ബന്ധുകൂടിയായ 15-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ഗർഭിണിയായതിനെ തുടർന്ന് ഭാര്യയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തമിഴ്നാട്ടിലെ ഉത്തമപാളയത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് വീണ്ടും ലൈംഗിക പീഡനം നടത്തിയെന്നാണ് കേസ്. പെൺകുട്ടിയെ കാണാനില്ലെന്ന് അമ്മയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയെയും പ്രതിയെയും ഉത്തമപാളയത്തിൽ നിന്ന് കണ്ടെത്തിയത്. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ട കോടതി പ്രതിയെ 10 വർഷം കഠിനാടവനും 3 വർഷം അതുകൂടാതെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനും അങ്ങനെ മൊത്തം 13 വർഷം കൂടാതെ 15,000 രൂപ പിഴയടയ്ക്കാനാണ് ശിക്ഷിച്ചത്. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ കഴിയവേ പെൺകുട്ടി പ്രസവിക്കുകയും കുട്ടിയുടെ പിതാവ് പ്രതി തന്നെയെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ജീവൻ ന്യൂസ്, ഇടുക്കി. LDF സർക്കാർ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇപ്പോഴും കടലാസിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി തൊഴിൽ വകുപ്പ് നടപ്പിലാക്കിയ ആവാസ് പദ്ധതിയിലാണ് ഇതുവരെ സൗജന്യ ചികിത്സയാവാത്തത്. 1.5 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ബയോമെട്രിക് സ്മാർട്ട് കാർഡ് നൽകിയെങ്കിലും സൗജന്യ ചികിത്സ കടലാസിൽ ഒതുങ്ങുകയായിരുന്നു. ജനുവരി മുതൽ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേരള പ്രവിധനത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇടതു സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് 15,000 രൂപയുടെ സൗജന്യ ചികിത്സയും 2 ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് പരിരക്ഷയുമാണ് പ്രഖ്യാപിച്ചിരുന്നത്. 10 ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇത് ഗുണം ചെയ്യുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും സ്മാർട്ട് കാർഡ് നൽകിയവർക്ക് പോലും ചികിത്സ നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 1,000,000 ഇതര സംസ്ഥാന തൊഴിലാളികളെ പങ്കെടുപ്പിച്ചാണ് ആവാസ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ 1,00,000 പേർ രജിസ്റ്റർ ചെയ്തു. പിന്നീട് തൊഴിലാളികളുടെ താമസ സ്ഥലത്തും തൊഴിലിടങ്ങളിലും നേരിട്ടെത്തി തൊഴിൽവകുപ്പ് അധികൃതർ തന്നെ ആവാസ് കാർഡുകൾ നൽകി. ഈ ജോലികൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. എന്നാൽ കാർഡ് കിട്ടിയവർക്ക് പണം നൽകിയാൽ മാത്രമേ ചികിത്സ ലഭിക്കുന്നുള്ളൂ. കാർഡ് കിട്ടിയിട്ടും സൗജന്യ ചികിത്സ ലഭിക്കാത്തവർ തൊഴിൽവകുപ്പ് ഉദ്യോഗസ്ഥരെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ നിസ്സഹായ അവസ്ഥയിലാണ്. ഇൻഷുറൻസ് കമ്പനിയെ തെരഞ്ഞെടുക്കാനോ ചികിത്സാ കേന്ദ്രങ്ങൾ നിശ്ചയിക്കാനോ സർക്കാർ തയ്യാറാകാത്തതാണ് ചികിത്സ മുടങ്ങാൻ കാരണമെന്നറിയുന്നു. രാജ്യത്ത് തന്നെ ആദ്യമായി നടപ്പാക്കുന്നതാണ് പദ്ധതിയെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടിട്ടും വേണ്ടത്ര മുന്നൊരുക്കം നടത്താതിരുന്നതാണ് തിരിച്ചടിയായതെന്നാണ് വിമർശനം. ബിജു നയ്യാർ, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. സ്പോർട്സ് വാർത്തകളിലേക്ക്. സ്പോർട്സ് വാർത്തകളിൽ ISL വിശേഷങ്ങൾ.
ഐഎസ്എല്ലിൽ നിർണായക മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില. ഇതോടെ മഞ്ഞപ്പടയുടെ പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചു. ഐഎസ്എൽ നാലാം സീസണിന്റെ സെമിഫൈനലിലേക്ക് മുന്നേറാൻ ജയത്തിൽ കുറഞ്ഞതൊന്നും സഹായിക്കാനില്ലെന്നിരിക്കെ നിർണായക പോരാട്ടത്തിൽ നിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് നിരവധി അവസരങ്ങളാണ് പാഴാക്കിയത്. സി കെ വിനീത്, പെക്കൂസൻ, ഗുഡ് ജോൺ, ബെർബറ്റോവ് എന്നിവർക്കൊന്നും അവസരം മുതലെടുക്കാനായില്ല. 51-ാം മിനിറ്റിൽ ഗുഡ് ജോൺസിനെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി വിട്ടുകളഞ്ഞ പെക്കൂസിന്റെ പ്രകടനമാണ് അതിൽ പ്രധാനം. തീർത്തും ദുർബലമായിരുന്നു ഷോട്ട്. ചെന്നൈയിൻ ഗോളി കരൺജിത് സിംഗിന് ഒട്ടും വെല്ലുവിളി ഉയർത്താൻ പെക്കൂസണായില്ല. ഒരുപക്ഷെ ഹ്യൂമുണ്ടായിരുന്നുവെങ്കിൽ കളിയുടെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. റീബൗണ്ട് പിടിച്ചെടുക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പരാജയപ്പെട്ടതാണ് പല സുവർണ അവസരങ്ങളും നഷ്ടപ്പെടാൻ കാരണം. സി കെ വിനീതിന്റെ മികച്ചൊരു ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചതും തിരിച്ചടിയായി. ഗുഡ് ജോൺ അധ്വാനിച്ച് കളിച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല. ആദ്യ നാലിൽ സ്ഥാനമുറപ്പിക്കാൻ സമനില മാത്രം മതിയായിരുന്ന ചെന്നൈയിൻ അതിലൊത്തുതന്നെയാണ് കളിച്ചതും. കേരളത്തിനായി വെസ്റ്റ് ബ്രൌൺ പ്രതിരോധത്തിൽ മുന്നിട്ട് നിന്നു. കരുത്തരായ ബംഗളൂരുവുമായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം. 17 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സ് 25 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ്. അത്ര തന്നെ മത്സരങ്ങളിൽ നിന്ന് 29 പോയിന്റ് നേടിയ ചെന്നൈയിൻ 3-ാം സ്ഥാനത്തെത്തി. 16 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റുമായി ബംഗളൂരു 1-ാമതും 29 പോയിന്റുമായി പൂനെ 2-ാം സ്ഥാനത്തുമുണ്ട്. ഇരു ടീമും പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. കാര്യം powered by 15th foundation day celebration nakshatra gold and diamond farooq and ramanatkara പാലക്കാട് ആദിവാസി യുവാവിനെ മോഷണം ആരോപിച്ച് തല്ലിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി റഫീഖ് അരിവാൻപോയിൽ ഒറ്റയാൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. സഹോദര മാപ്പെന്ന പ്ലക്കാർഡുമായി പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം 2 മണിക്കൂർ നഗരം ചുറ്റി മുതലക്കുളത്ത് അവസാനിപ്പിച്ചു. കുവൈത്ത് കെ എം സി സി നാഷണൽ കമ്മിറ്റിയുടെ 40-ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തുന്ന സമൂഹ വിവാഹം റൂബി 2018 ഈ മാസം 25-ന് വെള്ളിമാടുകുന്ന് ജെ ഡി ടി ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി, ഇ ടി മുഹമ്മദ് ബഷീർ എം പി തുടങ്ങിയവർ ആശംസകൾ നേരാനെത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ടി പി അബ്ദുറഹ്മാൻ, സ്വാഗത സംഘം ചെയർമാൻ ഷറഫുദ്ദീൻ കണ്ണോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. പാരാഗ്ലൈഡിംഗിന്റെ സാഹസികത ആസ്വദിച്ച് ബിജിമോൾ എം എൽ എ. വാഗമണ്ണിൽ നടക്കുന്ന ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് ബിജിമോൾ എം എൽ എ പാരാഗ്ലൈഡിംഗിന്റെ ഭാഗമായത്. ആഴമേറിയ സൂയിസൈഡ് പോയിന്റിന്റെ മുകളിലൂടെ പറന്ന് ഉറുമ്പിക്കര മദാമക്കുളം ചുറ്റി 20 മിനിറ്റോളം ഗ്ലൈഡറിൽ കറങ്ങിയതിന് ശേഷമാണ് എം എൽ എ നിലത്തിറങ്ങിയത്. ഏങ്ങണ്ടിയൂർ ആയിരം കണ്ണി ക്ഷേത്രം ഓഫീസിൽ ഉത്സവത്തലേന്ന് സ്നേഹാശംസകളുമായി വൈദികർ. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ നേതൃത്വത്തിലുള്ള വൈദിക സംഘമാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രവളപ്പിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരു സന്ദർശ സ്മാരകവും സമീപത്തുള്ള തങ്ങളുടെ കബറിടവും വൈദികർ സന്ദർശിച്ചു. നാട്ടുകാര്യം powered by 15th foundation day celebration nakshatra gold and diamond farooq and ramanatkara. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദിവാസി യുവാവിന്റെ മരണം, കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. മധുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഹർത്താൽ. സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ സീതാറാം യെച്ചൂരിക്ക് വിമർശനം. കോൺഗ്രസ് സഖ്യം അപകടകരം. പൊതുചർച്ചകൾക്ക് മറുപടി ഇന്ന്. ഷുഹൈബ് വധം പ്രതികൾക്കായുള്ള അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. പി എൻ ബി തട്ടിപ്പ് നിരവിനെതിരായ ശക്തമായ നടപടിയെന്ന് പ്രധാനമന്ത്രി. പൊതുപണം കൊള്ളയടിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ല. ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത മങ്ങി. ചെന്നൈയിൻ എഫ് സിയോട് ഗോൾരഹിത സമനില. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.